വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിമിന്റെ ഏർലി ആക്സസ് ആണ്. സോ ഈ ഗെയിം ഇതുവരെ റിലീസ് ആയിട്ടില്ല. ഇത് 2025 റിലീസായിട്ട് വരാൻ പോകുന്ന ഒരു ഗെയിമാണ്. സോ ഈ ഗെയിമിന്റെ പേര് ഹാബിലീസ് എന്നാണ്. ഇത് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹൊറർ ഗെയിം എന്നാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു വ്ലോഗർ ആണ്, നമ്മൾ വ്ലോഗ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു യൂട്യൂബർ ആണെന്ന് തോന്നുന്നു ഗൈസ്. വ്ലോഗ് ചെയ്യാണ് പയ്യൻ, കാട്ടിന്റെ അത്തൂടെ നടന്ന് വ്ലോഗ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ഇല്ലീഗൽ ആയിട്ട് ഏതൊരു സൈറ്റിനകത്ത് കയറി പോകണം എന്ന് പറയുന്നത് നമുക്ക് ലീഗൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് പയ്യൻ പറയുന്നത്. ഓക്കെ, അബാൻഡൻഡ് ആയിട്ടുള്ള ഏതൊരു സൈറ്റിലാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റീവ്സിന് വേണ്ടി നമുക്ക് ജേ പ്രസ് ചെയ്യാം. ഓക്കെ, ചെക്ക് ദ ഡോർ. ഓക്കെ, ഏതാണ് ഡോർ? ആ ഡോർ ആണെന്ന് തോന്നുന്നത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ ഡോർ. ഓക്കെ, ആക്ച്വലി ഇത് അറ്റ്മോസ്ഫിയേഴ്സ് ഒക്കെ, ഐ മീൻ അറ്റ്മോസ്ഫിയർ ഒക്കെ കൊള്ളാം. സേവ് ബാറ്ററീസ് ടു പ്രസ് ജെ, പ്രസ് ജെ ടു സേവ് ബാറ്ററീസ്. ഓക്കെ, സേവ് ബാറ്ററീസ്, ബാറ്ററി സേവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഹൗ ടു ചെക്ക് ദ ബാറ്ററി? ടാബ്, ഓ ടാബ് പ്രസ് ചെയ്ത് നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാറ്ററി കുറവാണ്. സോ എഫ് നമുക്ക് ഫ്ലാഷ് ഓഫ് ചെയ്യാം. നമുക്ക് 3 ബാറ്ററി ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ബാറ്ററി പ്രോബ്ലി നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് പച്ച ലൈറ്റ് കത്തുന്നുണ്ട്. എന്താ ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇവിടെ ആരും ഇല്ല. നമുക്ക് ഗുഡ് ന്യൂസ് ആണെന്ന് പറയാണ്. ഓക്കെ, സേവ് ദ ബാറ്ററീസ്. ഓക്കെ, ചെക്ക് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. ഇനി കമ്പ്യൂട്ടറിനോട് പോകാനോ? ഓക്കെ, ആക്സസ് ഡിനൈഡ് ആണ്. ഐ ഹാവ് ടു ഫൈൻഡ് അനദർ വേ. ഓക്കെ, ഏതൊരു കമ്പ്യൂട്ടറിലെ പവർ കോഡ് ചെക്ക് ചെയ്യണമെന്നാണ്, ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പവർ കോഡിന്റെ പുറകെ പോകണം. ഓ, റീലോഡ് യുവർ ഫ്ലാഷ് ലൈറ്റ്. ഫ്ലാഷ് ലൈറ്റ് റീലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമുക്ക് റീലോഡ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഒരു ബ്രേക്ക് ബോക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലാഷ് നിൽക്കാതെ ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് ലോക്ക്ഡ് ആണെന്ന് പറയണ കേസ്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവറും നമ്മളെ ഇല്ല. നിങ്ങൾക്ക് വേണേ ഇത് വായിക്കാം. ഓക്കെ, സോ നമുക്കൊരു എന്താണ് സംഭവിച്ചേ? എന്തോ ഒരു സംഭവം സംഭവിച്ചു. ഓക്കെ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാം. ഓ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ എന്തായാലും എടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്താ ഞാൻ കയ്യിൽ. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ഇതാ ഈ ഒരു ബ്രേക്ക് ബോക്സിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യണേ നമുക്ക് അറിയത്തില്ല. ഓക്കെ, നമ്മളെന്തോ ബ്രേക്കറിൻ്റെ സ്വിച്ച് ഒക്കെ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയൊരു ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. സേവ് ദ ബാറ്ററീസ്, ബ്രേക്കർ ബ്രേക്കർ ബോക്സിലോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പരിപാടിയൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചൊരു എമർജൻസി ഡോർവേ ഒക്കെ സെറ്റ് ആകും എന്നാണ് പയ്യൻ പറയുന്നത്. നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കാം. ഓക്കെ, ഇവിടെ ഫ്ലാഷിൻ്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം കുറച്ച് ക്രീപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇതിന് വർക്കാവോ? ഇത് വർക്കാവോ എന്ന് പറയുകയാണ്. വർക്കാവോ? വർക്കാവോ? ഓക്കെ, നമ്മളെ പോലീസ് ഇതുവരെ പിടിച്ചോണ്ട് പോയിട്ടില്ല. നമ്മൾ സേഫ് ആയിട്ട് ഈ സാധനം ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. ഓ, ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഗൈസ്. ഹാബിലസ്, ഹാബിലസിന്റെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. എന്താണ്? ടി ആർ പി കോർപ്പറേഷന്റെ എന്തോ സംഭവമാണ്. നമുക്ക് എന്തായാലും ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കി വെക്കാം. എന്താണ് ഡോർ അടയ്ക്കണ? ആളിറങ്ങാവുണ്ട്, ആളിറങ്ങാവുണ്ട്. എന്താണ് ഇപ്പൊ ഇത് തനിയെ ക്ലോസ് ആയി? അത് തനിയെ ക്ലോസ് ആയി, പുറത്തിറങ്ങാനും പറ്റിയില്ല എനിക്ക്. നമ്മൾ അതിൻ്റെ അകത്ത് ട്രാപ്പ് ആയിട്ടുണ്ട്. ഹാബിലീസ് എന്നാണ് തോന്നുന്നു ഈ സാധനത്തിൻ്റെ പേര്. അതിൻ്റെ നമ്മൾ ട്രാപ്പ് ആയിട്ടുണ്ട്. ടി ആർ പി കോർപ്പറേഷൻ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തോ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിന്ന് ചുമക്കുന്നുണ്ട്. എന്തിനാണ് ചുമക്കുന്നത്? വൈകി ചുമക്കല്ലേ. ഓക്കെ, തൊണ്ടയിൽ എന്തോ കയറി എന്നാണ് പറയുന്നത്. തൊണ്ടയിൽ ഞണ്ടു വല്ലതും കടിച്ചാടേ. ഇവിടെ എന്തോ സാധനം വെന്റ് റിമൂവ് ചെയ്യാം. ഓ, നമുക്കൊരു വെന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു വെന്റ് അല്ലേ റിമൂവ് ചെയ്ത്? അതിനെന്താ ഇത്ര ഇത്? ഇതെന്താണ്? ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമോ? ഇത് ആക്സസ് ഡിനൈഡ്. ഓക്കെ, ഞാൻ ഓ ഇത് ആക്സസ് ഡിനൈഡ് ആവുമ്പോ നമ്മൾ ആ വെന്റ് തുറക്കേണ്ടായിരുന്നു. ഞാൻ അറിയാതെ ആദ്യമേ ചെന്ന് വെന്റ് തുറന്നു. ഇത് നമ്മുടെ പ്രശ്നമാണ് ഗൈസ്. നമ്മളിങ്ങനെ ഇങ്ങനത്തെ കുറെ ഹൊറർ ഗെയിംസ് ഒക്കെ കളിച്ച് കളിച്ചേ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ആയിപ്പോയി. ഇതെന്താ? ഒന്നുമില്ല. ഓക്കെ, ഇതെന്തോ നമ്മളൊരു ഏലിയൻ സ്പേസ് ഷിപ്പിനകത്ത് കയറിയ ഒരു ഫീല്. വെന്റിൻ്റെ അത്തൂടെയൊക്കെ കയറി പോയിട്ട് നുഴഞ്ഞു കയറുന്ന ഒരു ഫീല്. ഓക്കെ, എന്തായാലും സീനില്ല. ചിലന്തി ചിലന്തി.
ആരുടെ ബാക്കിൽ നിന്ന് ചിരിക്കുന്നത്? ഒരു ചെലന്തി കയറി വന്നിട്ടുണ്ടായിരുന്ന, ചെലന്തി കയറി വന്നിട്ട് വന്ന വഴി തിരിച്ചു പോയെന്ന് തോന്നുന്നു. താഴെ ചാവോ? ഓക്കെ, ഇല്ല. ഓക്കെ, ഏതൊരു കൊച്ചു കരയുന്ന സൗണ്ട് കേട്ടോ, അതാണെന്ന് തോന്നുന്നു. ഇവൻ ഡു യു ഗൈസ് ഹിയർ ദാറ്റ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ആരോ വിസ്പറിങ് പോലത്തെ സൗണ്ട് കേൾക്കുന്നതാണ് പറയണേ. ആരോ ഇങ്ങനെ കുശു കുശാ സംസാരിക്കുന്നത്, എന്താണ്? കുഴിയാണോ? ഇത് കുഴിയാണോ? ആടിയിൽ ഒരു പൈപ്പ്, ഹൈ വോൾട്ടേജിൻ്റെ ഒരു ഡേഞ്ചർ പൈപ്പൊക്കെ കിടപ്പുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. ഇവിടെ കുറേ വയേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. ആരോ ഒരാൾ ഏതോ ഒരു വീട്ടിൽ കമന്റ് ചെയ്തിട്ട് പറയണേ, നമുക്ക് വെന്റിൻ്റെ അകത്ത് ക്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവൻ വന്ന് ഈ വെന്റിൻ്റെ അകത്ത് ക്രോൾ ചെയ്യുന്നത്. ഇവൻ എന്തിന്റെ കേടാണോ ഇത്? എന്തിനാണ് ഈ വെന്റിൻ്റെ അകത്ത് പോണെന്ന് അറിയത്തില്ല. ഇവന് വല്ലാത്ത എന്തോ ഒരു പ്രശ്നമുള്ള ഒരു യൂട്യൂബറാണ് കേട്ടോ അവൻ. നമ്മളെപ്പോലെയൊന്നും അല്ല ഗൈസ്, ഇച്ചിരി പ്രശ്നമുള്ളവനാ. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പുതിയൊരു ഒബ്ജക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. ന്യൂ ഒബ്ജക്റ്റീവ് ഡീപ്പർ യെറ്റ് ഇൻസൈഡ് ടി ആർ പി. നമ്മൾ എവിടെയൊക്കെയോ പോകണമെന്ന് പറയാണ്. കുറച്ച് വെള്ളം വേണേ എടുത്ത് കുടിച്ചോടാ. വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്കൊന്ന് പാസ്വേഡ് വേണമെന്ന് പറയാണ്. ഓക്കെ, നമുക്കൊരു പാസ്വേഡ് സോ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ദ പാസ്വേഡ്. ഓക്കെ, നമ്മൾ ടി ആർ പി കോർപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ് പയ്യൻ. ഓക്കെ, കോഫി ലൈറ്റ് മീഡിയം. ഓക്കെ, കോഫിയൊക്കെ ഓർഡർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ എന്തോ ഒരു ഇതിരിപ്പുണ്ട്. സ്ഥലത്തിന്റെ പേര് പയ്യനെ പറയാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ കണ്ടായിരുന്നു ടി ആർ പി കോർപ്പ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. There are few options here. What should I do? One new voicemail. Okay, ഒരു വോയിസ് മെയിൽ ഉണ്ട്. എന്തോ ഒരു പാക്കേജ് ഡെസ്കിലോട്ട് തന്നോ, അത് വേണ്ട നമുക്ക്. എന്തൊക്കെ ഇടിഞ്ഞു വേണം? ഞാൻ അറിയാതെ ആയതുകൊണ്ട് രണ്ട് കയറി കൊടുത്ത്. ബാക്കി വോയിസ് മെസ്സേജ് കൂടെ കേട്ടെ. രണ്ട് പുതിയ ഇമെയിൽ, സെക്യൂരിറ്റി അലേർട്ട്. ഓക്കെ, ഫ്ലോർ ടൂവിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടെ എന്തോ ബാക്കപ്പ് വേണമെന്ന് പറയാനാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓ, ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. എല്ലാവർക്കും അസുഖം വരുന്നുണ്ടെന്ന് പറയാണ്. ഓക്കെ, എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്ന് പറയാണ്. ഓക്കെ, മദർ ഹബിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പേഴ്സണൽ ഫയൽ ചെക്ക് ചെയ്യാം. പേഴ്സണൽ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതല്ലാന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കോഡ് കിട്ടിയിട്ടുണ്ട്. പാനൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കോഡെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്കൊന്ന് ഈ കോഡ് ഇപ്പോൾ നമുക്ക് ആ പാനലിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനൽ അൺലോക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് ഇല്ലായിരുന്നു ഇവിടെ. ഫ്ലാഷൊക്കെ അടിച്ചു പോയാ? ഓക്കെ, ബാറ്ററി തീർന്നിരിക്കുകയായിരുന്നു. ഓക്കെ, ഫ്ലാഷിൽ ഞാൻ ഫ്ലാഷിൽ തൽക്കാലം ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ എപ്പോഴും ക്രൗച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്, പെട്ടെന്ന് പോകും, ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കെണ്ടർ ദ കോഡ്, കോഫി ലവർ ആണ് ഗൈസ്, കോഫി ലവർ. ഓക്കെ, ഡോറിൻ്റെ അപ്പുറത്തുള്ള ഡോർ, ഈ ഡോറിനൊന്നും വേണ്ടേ? ഡോറിൻ്റെ പുറകെ അടുത്തൊരു ഡോറുണ്ട് വെച്ചേക്കി. ഓക്കെ, ഓക്കെ, നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വേറെ സീനില്ല. ഇതാണ് കാരണം ഹാബിലീസ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. നമുക്ക് തൽക്കാലം ഇതിനെ ഹാബിലീസ് എന്ന് വിളിക്കാം. ഈ ടി ആർ പി കോർപ്പറേഷനകത്തുള്ള ഈ ഹാബിലീസിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. സോ ഇവിടെ ഫ്ലോർ നമ്പർ 2-ൻ്റെ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് വയ്യാതാവുന്നുണ്ട്. സോ അതിന് വേണ്ടി അവിടെ ഇനി നമ്മൾ ഫ്ലോർ നമ്പർ 2-ൽ പോകണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു. കുറേ വെൻ്റൊക്കെ കയറി നുഴഞ്ഞ് നമ്മളെവിടെയോ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നമ്മളെവിടെ എത്തി, ഫ്ലാഷ് ഓൺ ആക്കിയേക്കാം. വാച്ച് യുവർ സ്റ്റെപ്പ്. ഓക്കെ, വാച്ച് യുവർ സ്റ്റെപ്പ്. എന്താണ് സ്റ്റെപ്പിന് പ്രശ്നം? ഡേയ്, ബ്ലഡ് അല്ലേ ഇത്? നീങ്ങിപ്പോവാ. അടുത്ത് വീണ്ടും ബ്ലഡ്. ഇവിടെ മൊത്തം ബ്ലഡാണ്. അതെന്ത് ജീവി? എടേ, ഇവിടെ കുറെ ആൾക്കാരുടെ ഡെഡ് ബോഡി. ഇവിടെ തിരിച്ചു പോവാം. ഇവിടെ ആരോ കരിച്ചിരിക്കുന്നു. എടേ, എനിക്ക് പയ്യെ നടക്കാൻ പറ്റുന്നുള്ളൂ, ശ്വാസം മുട്ടുന്ന. പ്ലീസ്, ഹലോ, തിരിച്ചും പോകാൻ പറ്റുന്നില്ല. സീനായി. ഞാനിത് എവിടെയാടാ വ്ളോഗ് ചെയ്ത് എത്തിയത്? ഒമ്പോ, എന്തുവാടാ ഇത്? ആൾക്കാരൊക്കെ കഷ്ണമായിട്ട് അടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഏയ്, എന്താണ് ഇതെന്താ ബ്ലഡ് ഇപ്പം? അവിടെ എന്തോ ഒരു ചുവന്ന കളർ ബോക്സ് ഇരിക്കുന്നു, ലൈറ്റൊക്കെ എത്തുന്നുണ്ട്. ഇത് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, നമുക്ക് കുറച്ച് ലൈഫ് ഹീലായെന്ന്. ലൈഫ് ഹീലായാൻ വേണ്ടി എന്നെ ആരും ഒന്നും ചെയ്തില്ലല്ലോ. നമുക്ക് കുറച്ച് ലൈഫ് ഹീലായിട്ടുണ്ടെന്ന് പറയണം. എന്താണ് ഇവിടുത്തെ സംഭവം? എന്താ ഇതൊക്കെ? കുറേ ബോഡി പാർട്സൊക്കെ വെറുതെ കിടപ്പുണ്ട്. ആര്? ഇവിടെ ആരോ ഒരാൾ ഓടി വന്ന്. ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു. ഇയാളാണ് ഇപ്പോൾ വന്നിരുന്നത്. ഇവിടെ ആ ഡെത്ത് ബോക്സ് ഒന്ന് ഇതിനെ എഴുതിക്കുന്നത്. പുതിയ എന്തൊരു ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. എന്താണ് ഡെത്ത് ബോക്സ്? റോബ് അയക്കാൻ. എന്തോ സൗണ്ട്. എന്താണ്? നോബഡി മൂവ്. അയക്കാൻ അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? എല്ലാരും ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എന്നടാ പണി വെച്ചിരിക്കേ? ഇയാളുടെ മുഖം എന്തിയടാ? അയാൾക്ക് മുഖം ഇല്ലടാ.
ഇച്ചിരി പ്രശ്നമാണ് ഈ സ്ഥലം. ഞാനിത് എവിടെയാ വ്ളോഗ് ചെയ്ത് എത്തിയത്? എന്തിന്റെ കേടായിരുന്നു എനിക്ക്? അവിടെ ഒരു വെന്റ് കാണുന്നുണ്ട്, ഇവിടെ ഒരു ലൈറ്റും കാണുന്നുണ്ട്. എന്താണ് ഈ ലൈറ്റിൽ? ലൈറ്റിലൊന്നും ഇല്ലേ ഇവിടെ? ഈ വെന്റിന്റെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്ന ആൾ ഇവിടെ വന്ന് മരിച്ചാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തിനാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നത്? എന്തിനോ എന്തോ കണ്ട് ഓടി രക്ഷപ്പെട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്നപ്പോ മരിച്ചു. അതെന്താണ് ഫ്രണ്ടില്? ഈ വെന്റ് ഒക്കെ കണ്ടാ നിങ്ങൾ, ചെറുതായിട്ടൊരു ഡാമേജ് ഒക്കെ ഇല്ലേ ഇതിനകത്ത്? ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട ബ്ലഡ്? ആരടാ ചിരിക്കണേ? ആരോ കരഞ്ഞു കരഞ്ഞു ചിരിക്കണേ. ഞാനാണോ? എന്താണ്? സ്റ്റാൻഡ് ക്ലിയർ. ഓക്കെ, സ്റ്റാൻഡ് സ്റ്റാൻഡ് ക്ലിയർ. എന്താ ആരടാ അത്? നമ്മളെ ഡ്വൈൻ ജോൺസൺ ഇല്ലേ ഗൈസ്, നമ്മളെ റോക്ക്. റോക്കിന്റെ തല ചിലന്തിയിൽ ഇരുന്ന് പോയി എങ്ങനെയായിരിക്കും? അതുപോലത്തെ ഒരു സാധനം ഇങ്ങോട്ട് വന്നായിരുന്നു ഇപ്പോഴായിട്ട്. നിങ്ങൾ കണ്ടായിരുന്നത് വേറെ എന്തോ ഒരു സാധനം? എന്നിട്ട് താഴെ നിന്ന് മേളിലോട്ടും പോയായിരുന്നു. അതാണ് ഞാൻ പേടിച്ചത്. ഇവിടെ ഇവിടെ എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടാ. ലൈക്ക് നമ്മുടെ ഈ സോംബി വൈറസ് ഒക്കെ വരുന്ന ഒരു സംഭവം നമ്മൾ ലാസ്റ്റ് ഓഫ് അസിലൊക്കെ കാണുന്ന പോലെ അതുപോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ പറന്ന് കിടപ്പുണ്ട്. മേ ബി അത് കാരണമായിരിക്കും ഇത്ര പ്രശ്നം വരുന്നത്. എക്സ് സെക്യൂർ. ഓക്കെ, എനിക്കൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറായിരിക്കും. ഓക്കെ, പ്ലീസ് ക്ലോസ് ദ ഡോർ. ഓക്കെ, എനിക്കൊന്ന് നമ്മൾ അടുത്ത ഏതോ ലെവലിലോട്ട് പോവുകയാണ്. ഓക്കെ, എവിടെ ഒരിടത്ത് ഡോർ തുറത്തന്നെ ഇറങ്ങി വിട്ടിട്ടുണ്ട്. ആ ഡോറ് തുറന്ന് ഇറങ്ങി വിട്ടെടുത്ത് വീണ്ടും ഒരു ഡോർ. ഒരു ഡോർ, അതിൻ്റെ പിറകെ ഒരു ഡോർ. രണ്ട് ഡോറിനകത്ത് പുതിയൊരു ഒബ്ജക്റ്റ്. ബി കെയർഫുൾ ഒന്ന്. എന്തോന്ന് ബി കെയർഫുൾ? ഇത് എവിടെ എത്തി ഞാനിപ്പം? ഞാൻ എവിടെയോ എത്തിയട. ഇത് എവിടെ എത്തി ഞാൻ? ഇവിടെ എന്തോ കുറേ ജീവികളൊക്കെ നിൽപ്പുണ്ട്. എന്തൊരു ഇതൊക്കെ? ഇതെന്തിരി ബ്രെയിനാ? കീപ് മൂവിങ് എന്ന് പറയുന്നുണ്ട് നമുക്ക്. കീപ് മൂവിങ്. പിന്നെ അതെന്തോ ജീവികളാണ്. അതൊക്കെ അതൊക്കെ ജീവനുള്ളതാണോ മരിച്ചയാണോ? എന്തോ ഒരു സാധനം ജസ്റ്റ് ബിഗിനിങ് എന്ന് പറയുകയാണ്. ഇതെന്താണ്? പവർ ഫെയിലിയർ, പ്ലീസ് കോൺടാക്ട് മെയിൻ്റനൻസ്. ഓക്കെ, ഇവിടെ എന്തോ പവർ ഫെയിലിയർ വന്ന് നമ്മളെ എവിടെയോ ഒരിടത്ത് കൊണ്ട് ട്രാപ്പ് ആക്കിയിട. ചത്ത് ചത്ത് ചത്ത്. എൻ്റെ കൊന്നടാ നീയൊക്കെ. ഇതെന്താ കുറേ സാധനത്തിലൊക്കെ ബീറ്റ് ഇൻട്രാക്ട്. നമുക്ക് എന്തോ സാധനം. ഓക്കെ, ആരുടെ മെസ്സേജ്? എന്തോ ഒരു സാമ്പിളിനെ പറ്റി പറയാണ്. ഗ്രീൻവാൾഡിന്റെ അടുത്ത് എന്തോ പറയണോന്ന്. ഏതൊരു കുട്ടികളുടെ പാട്ട് ഉപയോഗിക്കണമെന്ന് പറയാണ്. എന്തോ ഒരു ബ്ലൂ പ്രിന്റിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, മദർ ഹബി എന്തൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചത്ത്. ആര് റെസ്പോണ്ട് ചെയ്യാൻ ഇനി? ഓവർ എലിവേറ്റർ ഷട്ട് ഡൗൺ സീക്വൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ എലിവേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്. ഓക്കെ, ഞാൻ എലിവേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഐ എം ഡൺ ഹിയർ. ഓക്കെ ഓക്കെ, നമ്മൾ ഇവിടെ എലിവേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തോട്ട് എങ്ങനെയാ പോകുന്നത് ഇനി? ഇത് അടച്ച്. ഇതാരടച്ച്? ഓ ഓ, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ആ എലിവേറ്റർ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ മേളിലോട്ട് കയറി പോവേണമെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് വെൻ ഡ്രെയിൻ സീക്വൻസ്. ഓക്കെ, ഇത് ഡ്രെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടുത്തെ എന്തോ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയണം തോന്നുന്നു അല്ലേ? ഓക്കെ, ഇവിടുത്തെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോവേണോ? കുറച്ച് നേരത്തെ കുറച്ചുകൂടെ ഹൈറ്റിൽ വെള്ളം ഇല്ലായിരുന്നോ? ഓക്കെ ഓക്കെ, ഇവിടെ ഇതൊക്കെ ഡ്രെയിൻ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ഡ്രെയിനിങ് ദ വാട്ടർ. എന്താ ലൈറ്റൊക്കെ പോയാ? അടിച്ച് എല്ലാം പോയാ? പോയി പോയി പോയി. ഓക്കെ, നമുക്ക് ആരടാ അത് കരയാണ്? എന്ത്, ആരാണ്? എന്തോ ഒരു ജീവിയുടെ സൗണ്ട് കേൾക്കണോ എവിടെയോ? ഇവിടെ എന്തോ ഒരു സംഭവം. ഇതിനകത്ത് കയറാൻ പറ്റുമോ? അങ്ങോട്ട് പറയാൻ പറ്റില്ല. എന്തോ സ്റ്റാർട്ട് ദ മെഷീൻ എന്ന് പറയാണ്. ഓക്കെ, നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് ഫ്ലോർ വൺ ടോപ്പ് എക്സിറ്റ് ഉണ്ട്, ഫ്ലോർ ടു ഉണ്ട്, ഫ്ലോർ ത്രീ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എടുത്ത് പോകാം ഫ്ലോർ വൺ ടോപ്പ് എക്സിറ്റ് പോകാം. ഓക്കെ, നമുക്ക് ശരിയാക്കണമെങ്കിൽ ബേസ്മെന്റിൽ പോകണോ? സെലക്ട് ബേസ്മെന്റ്. എന്തോ ഇതാത്ത് വീണ്. എന്താ അത്? ആസിഡാ? ഇവിടെ എന്തോ ഒരു സാധനം എന്റെ ദേഹത്ത് ആരോ തുപ്പി ഒഴിച്ച്. എന്തോ, എനിക്കത് വേണ്ട, എനിക്ക് വേറെ സ്ഥലത്ത് പോകണം, എനിക്ക് ബേസ്മെന്റ് വേണ്ട. ഇവിടെ ഇത് എന്താ സംഭവിച്ച? ഇപ്പോ പയ്യനെ കൊന്നാടാ നീയൊക്കെ. ഡേ, ഏ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഷട്ട് അപ്പ്. ഓക്കെ, ഷട്ട് അപ്പ്. എടാ, ഞാൻ ഇതിൻ്റെ അകത്ത് സ്റ്റക്കായെന്ന് തോന്നണം. എനിക്ക് ഏതിലെ പോണേന്ന് പോലും അറിയത്തില്ല. ഇതിൽ എന്തെങ്കിലും വഴി ആരെങ്കിലും കാണിച്ചു തരുമോ? എക്സ്ക്യൂസ് മീ.
പ്ലീസ് ഹെൽപ് മീ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഓ, ആക്ച്വലി എലിവേറ്റർ മൂവിങ് ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ല. എവിടെ എത്തി? ഓ, പ്രസ് സി ഓർ ബി ബട്ടൺ ടു ഹൈഡ് ഇൻ എ ലോക്കർ. ഓക്കെ, നമുക്ക് ലോക്കറിനകത്ത് ഹൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ഏതാണ് സ്ഥലം? ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ആരുടെ അടുത്ത് നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത്? എന്താടാ കണ്ണാ കണ്ണാ, നീ ഉറങ്ങടാ. അതെന്തൊരു സാധനം ഡി, എന്തോ ഒരു ജീവി നടന്ന് പറഞ്ഞ് ഓടിപ്പോ. എന്തോ ഒരു സാധനം ഇങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്, കയ്യിൽ മുള്ളു പോലെയൊക്കെ ഉള്ള എന്തോ ഒരു ജീവി. എന്ത് ഏലിയനാ? ദേണ്ടറാ, എടാ അത് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് പോകുന്നുണ്ട്. പോട്ട് പോട്ട്, വിളിക്കണ്ട കേട്ടാ. ഓ, സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു. ഓ, അത് നടക്കുന്ന സൗണ്ടാണ്. എടാ എനിക്ക് നടക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഓടാൻ നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല കേട്ടോ. അപ്പം എന്താ പ്രശ്നം? ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്. ഓപ്പൺ ഡോർ ഇസ് ഡെഡ്, ഐ നീഡ് ടു ഫൈൻഡ് ഇലക്ട്രിക്കൽ പാനർ. ഓക്കെ, ഇവിടുത്തെ പവർ റീസ്റ്റോർ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്താണ്? മുട്ടയാ? കുക്കൂൺസ്, കുക്കൂൺസ് പോലത്തെ എന്തോ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ പവർ റീസ്റ്റോർ ചെയ്യണം ഗൈസ്. ഇതെന്താണ്? ഇവിടെ ഒന്നുമില്ല. ഓക്കെ, അയ്യോ, ഇത് നമുക്ക് ഒളിക്കാനുള്ള സെറ്റപ്പാണ്. ഓക്കെ, അവൻ എവിടെയാണ് നടന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഇവിടെ എന്തോ ഒരു സാധനം. ഓക്കെ, നമ്മൾ വീണ്ടും ഹീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇത് ബാത്റൂമാണ്. ഇതെന്താണ് ഇങ്ങനത്തെ ബാത്റൂം? ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴിവീം തരും ഇപ്പോഴത്തെ ബാത്റൂംസ്. ഇതാരാ? ഇവിടെ എന്തോ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയാണ്. ആരുടെ ഒരു ലോങ് ഷിഫ്റ്റിനെ പറ്റിയൊക്കെ പറയാണ്. ഓക്കെ, എന്തോ സോൾജിയറിന്റെ ലൈഫൊക്കെ പറയാണ്. ഓക്കെ, പുള്ളിക്കാരി ഒരു കീ കാർഡ് ഉണ്ട്. നമുക്കൊരു കീ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ സക്കായടാ. ചേച്ചി എന്നെ വിടുന്ന വെറുതെ വിടുവോ? ഇവിടെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലടാ. ഓക്കെ, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി. ചേച്ചി എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. ആ സാധനം എവിടെയാണോ ആവോ. എനിക്കൊരു കീ കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി ആ കീ കാർഡ് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. സോ എവിടെയാണെന്ന് അറിയത്തില്ല. മേ ബി കീ കാർഡ് യൂസ് ചെയ്യുന്ന മെഷീൻ ഇവിടെയെങ്കിലും ഉണ്ടാവും. നമുക്ക് അത് തപ്പി കണ്ടുപിടിക്കണം. ഇതാണോ അവിടെ കീ കാർഡ് യൂസ് ചെയ്യുന്ന മെഷീനോ? ഓക്കെ, ഫൈൻ, ലെറ്റ്സ് ഗോ ഗൈസ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. ദേണ്ടി പോകുന്നവൻ. അവൻ എണീച്ച്, അവൻ എണീറ്റ് നിന്ന് ചൊറിയുന്ന. ഇവിടെ ഇങ്ങോട്ട് വരുന്നറേ. ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൽ എവിടെയാണ് കീ കാർഡ് യൂസ് ചെയ്യേണ്ടത്? പണിയായെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ വന്ന ലിഫ്റ്റാണ്. വീണ്ടും എണീറ്റ് നിൽക്കുന്നത് കണ്ടാ. എടാ, അത് എന്തൊരു സാധനം കൂടാ. ഇതോ നടന്നു വരുന്നു. ഇതിലേക്ക് ഇറങ്ങിപ്പോകാൻ വഴി, ഇതിലേക്ക് ഇറങ്ങിപ്പോകാൻ വഴിയുണ്ട്. ഓക്കെ ഓക്കെ, സീനില്ല സീനില്ല. എടാ, അവൻ വരുന്നതിന് മുമ്പേ നമുക്ക് ഈ കീ കാർഡും കൊണ്ട് എങ്ങോട്ടോ പോകണം. എവിടെയാണ് പോവേണ്ടതെന്ന് പക്ഷേ എനിക്കറിയത്തില്ല. ഈ കീ കാർഡ് എവിടെ ഉപയോഗിക്കേണ്ടത്? ആർക്കെങ്കിലും ഒളിക്കേണ്ട സെറ്റപ്പാണ്. ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്താണ്? കുളിക്കേണ്ട സെറ്റപ്പാണ്. ഇത് ബാത്റൂമാണെന്ന് തോന്നുന്നു കേട്ടോ, ഇവിടുത്തെ നാട്ടുകാരുടെ, ഐ മീൻ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ. ഓക്കെ, അവൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പൊക്കോ, തിരിച്ചു പൊക്കോ. അതെന്തോ ഒരു ഏലിയൻ ജീവിയാണെന്ന് തോന്നുന്നു. തിരിച്ചു പോകും, തിരിഞ്ഞു നോക്കല്ലേ. ഇത് വെച്ച് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ഇവിടെയാണ് നമ്മൾ സത്യത്തിൽ പവർ റീസ്റ്റോർ ചെയ്യേണ്ടത്. പണിയായോ, ഇതിനകത്ത് ഒളിച്ചിരിക്കാം. എടാ, അവൻ കണ്ട് ഞാൻ വെച്ച് പിടിച്ചപ്പോൾ തിന്നു വന്ന അവൻ. അവരിവിടെ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവൻ നടക്കുന്ന ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇല്ലേ, ഈ ഫുഡ് സ്റ്റെപ്പ് മാറിയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെ അടുത്ത് അവൻ തിന്നും കേട്ടാ. ഓക്കെ, ഫുഡ് സ്റ്റെപ്പ് ദൂരോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ ഇങ്ങോട്ട് നമ്മൾ മരിച്ചെന്ന്. യു ഹാവ് ഡൈഡ് എന്ന്. അവൻ പ്രാന്തനാണ് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവൻ പിടിച്ച് തിന്നു കളയും, തൊലച്ചു കളയും അവൻ നമ്മളാ. എനിക്കാരും പേടിയില്ല. ഇറങ്ങി വാടാ മുണ്ടക്കൽ ശേഖര. എന്തായാലും നമുക്ക് ആദ്യം ഇതിൽ തന്നെ ചുമക്കല്ലേ, വയ്യക്ക് ചുമക്കല്ലേ. എന്തിനാ ഇങ്ങനെ ഇടന്ന് ചുമക്കുന്നേ? ഇങ്ങനെ ഇരുന്ന് ചുമച്ച് ചുമച്ച് അവനെ വിളിച്ചിങ് വരുത്തണം കേട്ടാ. നീ ഈ സാധനമൊക്കെ പിന്നീട് എടുക്കേണ്ടതായിരുന്നു. ഞാൻ ആദ്യമേ ചെന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഹെൽത്തും ഫുള്ളായിരുന്ന ഹെൽത്തിൻ്റെ കൂടെ ഈ സാധനങ്ങളൊക്കെ വെറുതെ എടുത്ത് കയറ്റി 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 അവസാനം അവിടെ നല്ല നമ്മൾ ഇത് എന്തായാലും നമുക്ക് പോയി. ഇതാണ് നമുക്ക് പവർ ചെയ്യാൻ കണ്ടുപിടിക്കേണ്ട സാധനം. നമ്മൾ അതിലെയാണെന്ന് അവിടെയാണെന്ന് തോന്നുന്നു നമ്മൾ ജനിച്ചു വന്ന എലിവേറ്റർ. അവനെ കാണാനില്ലല്ലോ പക്ഷേ.
പൊന്നുളിയോ നമ്മൾ കണ്ടു 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 സീനായി 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 നിക്കല്ലേ നിക്കല്ലേ നിക്കല്ലേ. ഓ അങ്ങനെ ഇരുന്നാൽ അതിൻ്റെ അകത്ത് അവനെ നമ്മളെ കാണാൻ പറ്റുമെന്നാണല്ലേ അർത്ഥം. ആ ഒരു വേറൊരു കളറിൽ ഇങ്ങനെ ഒരു വലിയ ബ്ലൈൻഡ്സ് പോലത്തെ ഒരു സാധനം വന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ അവനെ നമ്മളെ കാണാൻ പറ്റുമെന്നാണ് അല്ലേ, നമ്മളെ കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടാ. അവൻ ഇതിലേ വേദനയെ വരും നോക്കട്ടെ, എങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇറങ്ങിപ്പോവാം. അവൻ ലെഫ്റ്റിലോട്ട് ഇല്ല, അവൻ നേരെ വരുന്നു. ഓക്കെ അവൻ അതിലേ പോയി, പ്ലീസ് അതിലേ പോകാമോ സർ? ഓക്കെ അതിലേ പോകുന്നുണ്ട്, പയ്യൻ പോട്ടെ പയ്യൻ പോട്ടെ. അവൻ അങ്ങോട്ട് നടന്ന് പോയതിനു ശേഷം നമുക്ക് ഫ്രണ്ടിലോട്ട് മൂവ്മെൻ്റ് എടുക്കാം. സോ ഐ തിങ്ക് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കീ ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൂവ്മെൻ്റ് എടുക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ ലിഫ്റ്റാണ്, നമുക്ക് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു പോവേണ്ടത്. ഇവിടെയാണ് നമ്മൾ മറ്റേ പയ്യൻ്റെയിലുള്ള കീ കാർഡ് ഇരുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ടൈം കളിക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കൊണ്ടുവയ്ക്കേണ്ടതെന്ന്. ചേച്ചി ചേച്ചി ആ കീ കാർഡ് ഇങ്ങനെ തരുമാവു, പ്ലേറ്റ് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ, താങ്ക് യു, താങ്ക് യു ഫോർ ദ കീ കാർഡ്. ഇതോടെ എന്തൊരു ബട്ടൺ, എന്തിനാണ് ഞാനിപ്പോൾ അത് എടുത്തത്? എന്താണ് ഇത് തുറക്കേണ്ട സാധനം? അത് വേണ്ട, നമുക്ക് ഇവിടെ കീ കാർഡ് വയ്ക്കാൻ പറ്റൂ. കുറേ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ എന്തിനാണെന്ന് അറിയത്തില്ല. കൊല്ലാനാണോ വളർത്താനാണോ എന്തോ. ഹലോ ഏലിയൻ സാർ, ഇവിടെയാണോ? ഇവിടെ ഒന്നും ഇല്ലേ, ഇവിടെയാണോ? ഇതിൽ വയ്ക്കണമായിരിക്കും, ഇതിലും അല്ല. എക്സ്ക്യൂസ് മീ ഏലിയൻ സാർ, ഹലോ ഹലോ, ഇവിടെ ആരും ഇല്ല. ഓക്കെ അവിടെയാണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത്. പയ്യന്തോടെ നിപ്പുണ്ട്, അവൻ എങ്ങോട്ടാണ് വരുന്നത് നോക്കാം നമുക്ക്. ഓ മിക്കവാറും തിരിച്ച് നമ്മളടുത്തോട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ നമുക്ക് അപ്പോൾ ഇതിലേക്ക് കയറാം. ഇതിലേക്ക് കയറുമ്പോൾ എവിടെ എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല, നമ്മളിതിലേ നേരത്തെ വന്നില്ലായിരുന്നോ. ഓക്കെ ഇവിടെ നമുക്ക് എന്തോ ഒരു സാധനം ചെയ്യാം. ദിസ് ഓൾഡ് പവർ മെഷീൻ ലുക്സ് ആൾസോ സേവ്ഡ് ആൻ ഓഡിയോ റെക്കോർഡിംഗ്. ഓക്കെ എന്തോ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, ആരൊക്കെയോ കണ്ടുപിടിക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, പിന്നെ അത് റീഡിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ it's been a while since anyone's been down to that level so okay adinte adil endo oru saadhu ivar endo oru saadhanathinu kandupidikkan poi appo avade endo oru saanam moving aanu parayanu ivar bhoomi thoranu thoranu endinu poyadanu valla avashyam undayirunno enikku onnu bhoomiyil adilulla endo aliens thamasikkunnundayirunnu thonunu guys ingane endo oru vrutiyatta kadayanu enikku onnu manasilavunnum illa rendu alien inde idakke enna kondittittundu njan onnu illengil ivar vera oru pani varunnada oru paava youtuber alle endanu ingottallalle sorry padi thitti poi എങ്ങോട്ടാണ് ഞാൻ പോകേണ്ട? അയ്യോ അയ്യോ പറഞ്ഞു, അയ്യോ ചെകുത്താൻ 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 പറഞ്ഞു, കൈസ് ചെകുത്താൻ പറഞ്ഞു. ഇവിടെയാണെ പോകേണ്ട, ഇവിടെ ഇവിടെ ഇവിടെയാണ് പോകേണ്ട. ഏതാണ് തുറന്നേ? എൻ്റെ എഞ്ചിനീയറിംഗ്. ഓക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണം ഈ റൂം. ഓ എനിക്ക് നമ്മൾ അവിടെ ഒരു സ്വിച്ച് ഫ്ലിക്ക് ചെയ്തില്ലേ, അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് പോവാം. ഓക്കെ അതെന്തായാലും കൊള്ളാം, അതെന്തായാലും കൊള്ളാം. ഗുഡ് ഗുഡ്, വി ആർ മേക്കിംഗ് പ്രോഗ്രസ് കൈസ്, ബിഗ് പ്രോഗ്രസ്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമുക്കിവിടെ ഈ യൂട്യൂബറിന് സഹായിക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ നമ്മൾ എവിടെ ഒരിടത്ത് എത്തിയിട്ടുണ്ട്. ഇതേതാടാ പുതിയൊരു സ്ഥലം. ഇവൻ ഇവൻ കുറച്ച് കുറച്ച് ചാവും മിക്കവാറും. എണീരേ ഇവന് സ്പീഡിൽ നടക്കാൻ പോലും പറ്റുന്നില്ല, സ്പ്രിൻ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ അത് എന്തോ ഒരു പെട്ടിക്കകത്ത് എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. അതെന്താണ് സാധനമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് മേ ബി സംതിങ് യൂസ്ഫുൾ ഗൈസ്. ഓക്കെ ഇവിടെ എന്തോ ഒരു പവറിൻ്റെ സാധനം ഇരിപ്പുണ്ട്, മേ ബി നമുക്ക് ഇത് വെച്ച് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ സി ആരുടെ മെസ്സേജ്? This is General Maximus on behalf of the mother. എന്തോ ഒരു എയർബോൺ പാരസൈറ്റ് കുറേ ആൾക്കാരെ ഇതാക്കിയെന്ന് പറയുന്നു. മദർ ഹബ് കണ്ടെയ്ൻഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അടച്ചാ. We have made the difficult mother hub decision to seal the doors of the mother hub to keep the larger population എത്താൻ പറ്റില്ലെന്ന് പറയുന്നു. For our company to survive financially, we need to be producing constantly. Even a month off would likely cause a downward snowball for shareholders. ഇതൊന്നും കോവിഡ് പോലെ അങ്ങ് മാറും എന്നൊക്കെ പറയണം അമ്മാര്, എനിക്ക് തോന്നുന്നില്ല. ഇത് മിക്കവാറും ആൾക്കാരെ കൊല്ലും കേട്ടാ. ഇതെന്തൊരു ഭാഷ എന്താണത്? ഓക്കെ എന്തായാലും നമുക്ക് ഇവരുടെ കഥയൊന്നും കേൾക്കണ്ട, നമുക്ക് എന്തായാലും ഡോർ തുറക്കാം ഗൈസ്. ഐ എം ഡൺ ഹിയർ ഗൈസ്. ഓക്കെ സോ ഇവിടെ നമ്മൾ ഡോർ, അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, അതുകൂടെ പോയി നോക്കിയിട്ടല്ലോ. ആ നേരത്തിന് ഇവിടെ ഡോർ ഓപ്പൺ ആണ്, ഇവിടെ പയ്യെ ഡോർ ഓപ്പൺ ആവട്ടെ. നമുക്ക് എന്തായാലും ഇവിടുത്തെ സിസ്റ്റത്തിൽ എന്താണെന്ന് കൂടെ നോക്കാം. എനിക്ക് എന്തായാലും സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. ഓ ഇവിടെ ഓരോരുത്തരുടെ മെസ്സേജ് ആണ്. ഫിൽ എന്താ പറഞ്ഞേ? ഇവരെല്ലാവർക്കും കടുത്തെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ വലിയായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഇത് കണ്ട ഈ റൂമൊക്കെ ഇരിക്കുന്ന കണ്ട, എന്തോ കരിഞ്ഞ് ഒരു കരിഞ്ഞ മയം, ആൾക്കാരൊക്കെ താഴെ മരിച്ചും കിടക്കുന്നു. എന്തോ എനിക്ക് തോന്നുന്നു ഇവർ ഭൂമിക്കകത്ത് കുറിച്ച സമയത്ത് എന്തോ ഒരു ഏലിയൻസ് സാധനങ്ങളൊക്കെ പുറത്ത് വന്ന് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓ അതെന്ത്?
ഇതെന്ത് ജീവിയടാ, മെഷീൻ തുറക്കം. അതിൻ്റെ അത് അതെന്തോ സ്പേസ് ഷിപ്പ് പോലത്തെ ഒരു സാധനമാണ്. അതിൻ്റെ മേളിൽ ഒരാൾ നിൽക്കുന്നുണ്ടാ, ഇങ്ങനെ കൈയൊക്കെ വെച്ചുകൊണ്ട്. അയാളുടെ ടെൻഡക്കിൾസ് പോലത്തെ സാധനത്തിൽ കുറേ ലൈറ്റ് സാധനങ്ങളൊക്കെ. ഇത് മൊത്തത്തിൽ ഇത് മൊത്തത്തിലൊരു ജീവിയാണ് കേട്ടോ. വാ തുറക്കണുണ്ടോ? അറേ അതേപോലത്തെ നിറയെ നിപ്പുണ്ട്. ഇതൊക്കെ ബാക്കിലോട്ടൊക്കെ, ബാക്കിലോട്ടൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ടാ. ഇത് ബാക്കിലോട്ടൊക്കെ അതേപോലെ നിറയെ പേരുണ്ടെന്ന് തോന്നുന്നു. എന്താണ് 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 ഉദ്ദേശം? എന്താണ്? വെയിറ്റ് വെയിറ്റ്, മെഷീൻ സ്റ്റാർട്ട് ചെയ്യണോ? പറ്റത്തില്ലല്ലോ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യും, ഇത്രയും വലിയ കൈയും വെച്ചോണ്ടിരുന്ന ആളിരുന്നത്. വെയിറ്റ് ചെയ്യ്, നോക്കട്ടെ എന്താണ് അവിടുത്തെ പരിപാടി എന്ന്. നമുക്ക് ഫ്ലാഷ് അടിച്ച് നോക്കാം. മുഖത്ത് ഫ്ലാഷ് അടിച്ചിരി ഞമ്മണ്ടായിരുന്നില്ലെങ്കിൽ. ഓക്കേ, ഈ മെഷീനാണെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ദ മെഷീൻ. സ്റ്റാർട്ട് ചെയ്യട്ടാ, മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പരിപാടി? എന്താ? പോർട്ടലാ, ഹോളോഗ്രാം. ഓ, എല്ലാം വലിച്ചെടുത്തോണ്ട് പോവേണോ? എന്താണ് ഉദ്ദേശം? എന്താണ്? വട്ട് ഡു യു ബണ്ട്? വാ തുറക്കയാണ്. ഉറങ്ങാൻ പോവുകയാണോ? അടി എന്താണ് സംഭവം? മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോയല്ലോ. എന്നെ കൊല്ലല്ലേ, ഞാനാണ് രക്ഷപ്പെടുത്തിയത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി പോകാൻ പറ്റും ഗൈസ്. ഓ, തിരിച്ചു പോകാൻ പറ്റുമോ? അപ്പുറത്തിറങ്ങി. എടി ഞാൻ ഏലിയനായാ? എടി അവിടെ എത്തിയപ്പോ ഞാൻ ഏലിയനാ. എന്റെ കൈയൊക്കെ നോക്ക് നിങ്ങള്. ഓ, നേത്രം എന്നുള്ളൊരു യൂട്യൂബർ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്ത് പോയി ഇങ്ങനെയൊക്കെ ആയി. അമ്പോ, ഓക്കെ, ഇതോ അവിടെ എന്തോടാ? അതാണോ നേത്തൻ? അയ്യോ പാവം. നേത്തൻ്റെ ചാർജാണ് ആ സെൻറ്ററിൽ കാണിക്കുന്നത്. ഓ, ക്യാമറ ചത്ത് താഴെ കിടക്കുകയാണ്. ഒരു വിയേർഡായിട്ടുള്ള വെറൈറ്റി ഗെയിം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ലൈക്ക് എനിക്ക് ഇത് ഗെയിം കളിച്ച സമയത്ത് തോന്നി, നമ്മുടെ ഏലിയൻ എന്ന് പറഞ്ഞ മൂവി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആ ഒരു മൂവിയുടെ കുറേ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അപ്പം നമ്മൾക്കൊരു സ്പിറ്റ് നമ്മളെ ദേഹത്ത് വീണിട്ടേ, എന്തോ ഒരു സാധനം തുപ്പി ഇതുപോലെ നമ്മുടെ ദേഹത്ത് വീണിട്ട് നമ്മളൊരു പെയിനിൻ്റെ ആ ഒരു എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഈ ഏലിയൻസിൻ്റെ ഒരിതും എന്തോ, എവിടെ ഒരു ഏലിയൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ, ആ ഒരു മൂവി സീരീസിൻ്റെ ഒരു ടച്ച് എവിടെയോ തോന്നി. ബട്ട് ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് ഗെയിം. ഞാൻ ഭയങ്കരമായിട്ട് ഹുക്ഡപ്പായി. അത് ഒരു ഒരു മൂവി കണ്ടിറങ്ങിയ, അല്ലെങ്കിൽ ഒരു മൂവിക്ക് വന്നിട്ട് ഇറങ്ങിയ ഒരു ഫീലായി ഈ ഒരു ഗെയിം കളിച്ചപ്പോൾ. ആക്ച്വലി നല്ലൊരു ഗെയിമാണ്. സോ ഐ എം പ്രോബ്ലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മദർ ഹബ്. ആ മദർ ഹബിൻ്റെ ആ ഒരു ഗെയിം ഉണ്ടല്ലോ. സോ മദർ ഹബിൽ ഈ മദർ ഹബിൽ ഇതിൻ്റെ കണ്ടാമിനേഷൻ നടന്ന ആൾക്കാർ യൂണിറ്റ് എല്ലാം അവർ ക്ലോസ് ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാം കണ്ടെയ്ൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ മേ ബി നമുക്ക് മദർ ഹബിനകത്ത് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും, ഇതിൻ്റെയൊക്കെ ഉറവിടം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടും. മദർ ഹബിലെ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഈ ഹാബിലിസ് വരുന്നത്. സോ ഹാബിലിസ് ജസ്റ്റ് മദർ ഹബിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീക്വലാണ്. ഐ മീൻ സീക്വലാണ്, സോറി, പ്രീക്വൽ അല്ല, സീക്വലാണ്. ഹാബിലിസിൻ്റെ പ്രീക്വലാണ് നമ്മുടെ മദർ ഹബ്. സോ മദർ ഹബ് കൂടെ കളിച്ച് കഴിയുമ്പോഴേ ഈ ഗെയിമിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ മദർ ഹബ്. സോ മദർ ഹബ്ബ് നമുക്ക് ഉറപ്പായിട്ടും കളിക്കണമെങ്കിൽ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. സോ വെൽ ഡൺ ടു ദ ഡെവലപ്പേഴ്സ് ഓഫ് ഹാബിലിസ്. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ നോർമലി ട്രഡീഷണലി കളിക്കുന്ന ഒരു ഗെയിംസ് അല്ല, ദ ആർ സോ ഡിഫറെൻ്റ്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് മൂവീസ്. നമുക്ക് നമ്മൾ ഒരു ഹൊറർ സിനിമ അല്ലെങ്കിൽ ഹൊറർ മൂവീസ്, സൈഫൈ മൂവീസൊക്കെ കണ്ടിറങ്ങുന്ന പോലെ ആണ്. അതും ബേസിക്കലി ഒരു യൂട്യൂബർ, ഒരു വ്ളോഗർ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു ഇത്. സോ ഇറ്റ്സ് എ വെറൈറ്റി ഗെയിം. സോ വെൽ ഡൺ നമ്മുടെ ഹാബിലിസ് ടീം. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് മദർ ഹബ്. സോ ഗൈസ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. സോ കീപ് റോക്കിംഗ് ആസ് ആൾവേസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.